ഹാഫ് ഡേ ഏഴാറ്റുമുഖത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം അതിരപ്പള്ളി വാഴച്ചാലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി ആദ്യം അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണെങ്കിലും ആദ്യം വാഴച്ചാലേക്കാണ് പോകുന്നത്. രണ്ട് സ്ഥലത്തും വെള്ളച്ചാട്ടം തന്നെ, പക്ഷേ രണ്ട് രീതിയിലാണെന്ന് മാത്രം. ഇത് പോകുന്ന വഴി കാണുന്ന റോഡ് സൈഡിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇത്തവണ വളരെ കുറച്ച് വെള്ളം മാത്രമേ കാണുന്നുള്ളൂ. ഏകദേശം 10 വർഷം മുമ്പ് ഇവിടെ വളരെയധികം വെള്ളമുണ്ടായിരുന്നു. ചാർപ്പ വെള്ളച്ചാട്ടം എന്നാണ് ഇതിൻ്റെ പേര്. 2 മിനിറ്റ് നിന്നതേയുള്ളൂ, വിസിലടി കേട്ടു ഫോറസ്റ്റ് ഗാർഡിൻ്റെ. അവിടെ അധിക നേരം നിൽക്കാൻ പാടില്ലെന്ന് സാരം. റോഡ് സൈഡ് ആയതുകൊണ്ടാവാം, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടും ആവാം. കൊച്ചി സിറ്റിയിൽ നിന്നും ഏകദേശം 2 മണിക്കൂറിൽ താഴെ അകലമേയുള്ളൂ ഇവിടേക്ക്. വാഴച്ചാലെത്തി. കുരങ്ങച്ചന്മാർ ഞങ്ങളെ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഭക്ഷണ സാധനങ്ങൾ എന്തു തന്നെ ആയാലും കയ്യിൽ പിടിച്ചാൽ ആശാന്മാർ തട്ടിപ്പറിക്കും. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഐസ്ക്രീം വിരുദ്ധന്മാർ തട്ടിപ്പറിക്കുന്നുണ്ടായിരുന്നു. അധികം കളിപ്പിക്കാനൊന്നും നിൽക്കണ്ട, ചെറിയൊരു ബഹുമാനം മാത്രം കൊടുത്ത് കാണുക, പോവുക. പോകുന്ന വഴി ആണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതിരപ്പള്ളിയിലേക്കും വാഴച്ചാലേക്കും ഒറ്റ ടിക്കറ്റ് മതി. ഒരാൾക്കെന്തോ 40 രൂപയേ ഉള്ളൂ. ഈ റോഡ് നേരെ പോയാൽ തമിഴ്നാട്ടിലെത്തുമെന്ന് പറയുന്നു. വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രത്യേകത. കുളിക്കാനൊന്നും പറ്റില്ല. ഏഴാറ്റുമുഖം പോലെയല്ല, ഒരു മയത്തിലല്ല വെള്ളം പായുന്നത്. ഇവനാണ് നമ്മ പറഞ്ഞ നടൻ. ജോലിത്തിരക്കിൽ നിന്നും മാറി നല്ലൊരു ദൃശ്യാനുഭവം അത്ര തന്നെ. അങ്ങ് ദൂരെയുള്ള മലകളിൽ നിന്നും ഊറി വരുന്ന വെള്ളമാണ് ഈ വെള്ളച്ചാട്ടമായി പായുന്നത്. കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകളുണ്ട് ഇവിടെ. കിളിയാണോ കൊക്കാണോ എന്നറിയില്ല. ഇളം വെയിൽ കായാൻ നിൽക്കുന്ന ലാഘവത്തിൽ വെള്ളച്ചാട്ടത്തിലുള്ള ഒരു കല്ലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രസമുണർത്തിയ ഒരു കാഴ്ചയായത്. പരിസരം മൊത്തത്തിൽ അത്യാവശ്യം നീറ്റാണ്. ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തി. വാഴച്ചാലും അതിരപ്പള്ളിയും കൂടി ഏകദേശം 2 കിലോമീറ്ററോളം വ്യത്യാസമേ ഉള്ളൂ. തിരക്കുള്ള ദിവസമാണെങ്കിൽ പാർക്കിംഗ് ഇത്തിരി പ്രശ്നമാകും. റോഡ് സൈഡാണ് പാർക്കിംഗ്. തിരക്ക് കൂടുന്തോറും അകലേക്ക് പാർക്ക് ചെയ്യണം. ഇവിടുത്തെ, അതായത് അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം ഇത്തിരി ഹെവിയാണ്. കുരങ്ങച്ചന്മാർ ഇവിടെയും ഉണ്ട്. കണ്ടോ, ഇതാണ് പ്രധാന വെള്ളച്ചാട്ടം. കേരളത്തിൽ ഇതുപോലെ ഒരെണ്ണമേ ഉള്ളൂ. സൈഡിലൂടെ താഴെ ഇറങ്ങിയാൽ നല്ലൊരു വ്യൂ കിട്ടും. താഴേക്ക് ഞങ്ങൾ പോയില്ല. ഈ വെള്ളച്ചാട്ടമായിരിക്കണം ഒഴുകി അവസാനം ഏഴാറ്റുമുഖത്തേക്കും വരുന്നത്. നല്ലൊരു കാഴ്ചയാണിവിടെ.
നിങ്ങളിൽ കാറില്ലാത്തവർ ഒരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യണം കേട്ടോ. ഒരു 1.5 lakh, അതായത് ഒരു ബൈക്കിൻ്റെ വിലയ്ക്ക് ഒരു കാറ് കിട്ടും സെക്കൻഡ് ഹാൻഡ്. ഫാമിലിക്കൊപ്പം ഇതുപോലത്തെ നിമിഷങ്ങൾ ആസ്വദിക്കാൻ ഒരു കാർ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ഐസ്ക്രീം തട്ടിയെടുത്ത് തട്ടുകയാണ് കുരങ്ങൻ ചേട്ടൻ. ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു ഘട്ടത്തിൽ അവിടുത്തെ ഐസ്ക്രീം വിൽക്കുന്നവർ പരിശീലനം കൊടുത്ത കുരങ്ങന്മാരാണോ എന്ന് വരെ തോന്നിപ്പോയി. ഞങ്ങൾ പുറത്തിറങ്ങി. ഈ കാഴ്ച ഞങ്ങൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ കിട്ടിയതാണ്. വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് അവിടെ ചായ കുടിക്കാം, നല്ല രസമാണ്. നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്യാം. പ്രവേശന കവാടത്തിന് പുറത്തിറങ്ങി ഇടതുവശം ചേർന്നുള്ള ഒരു റെസ്റ്റോറൻ്റാണത്. നമ്മുടെ വൺ ഡേ ട്രിപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വേറൊരു വ്യൂ പോയിൻ്റാണ്. യാത്ര മൊത്തത്തിൽ കൊള്ളാമായിരുന്നു. ചാനൽ സബ്സ്ക്രൈബർ ആവാൻ മറക്കേണ്ട. വീഡിയോ കണ്ടതിന് നന്ദി.